മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവജന സമാജമേ നിങ്ങള ശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ, നിങ്ങള ശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. ജീവൻ അരുളും ദിവ്യ ജീവാമൃതമാമേശു, ജീവൻ അരുളും ദിവ്യ ജീവാമൃതമാമേശു. ദേവൻ നമ്മുടെ മധ്യമേവുന്നതു നിമിത്തം, ദേവൻ നമ്മുടെ മധ്യമേവുന്നതു നിമിത്തം. ദേവജന സമാജമേ നിങ്ങള ശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ, നിങ്ങള ശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ബോബി ചാർലി മൈലപ്ര. പ്രാർത്ഥന ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിലെ അല്പസമയത്തെ ചിന്തകൾക്കായി ധന്യനായ പൗലോസ് ഗലാത്യ സഭകൾക്കെഴുതിയ ലേഖനം അതിൻ്റെ 6:14 നമുക്ക് ഒന്ന് വായിക്കാം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കും. ലോകത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ചാണെങ്കിൽ പൗലോസിന് ജഡസംബന്ധമായി ധാരാളം പ്രശംസിക്കുവാൻ ഉണ്ടായിരുന്നു. അത് പൗലോസ് പല ലേഖനങ്ങളിലും അത് അക്കമിട്ട് നിരത്തി പറയുന്നുമുണ്ട്. അത് തൻ്റെ പ്രശംസിക്കായിട്ടല്ല, മറിച്ച് അത് വായിക്കുന്ന വായനക്കാർക്ക് ദൈവവചനത്തോടും ദൈവത്തോടുമുള്ള പൗലോസിൻ്റെ മനോഭാവത്തെ, ആ മനോനിലയെ മനസ്സിലാക്കുവാൻ വേണ്ടി ഉള്ളതായിരുന്നു. എന്നാൽ പൗലോസ് അവയൊന്നിലും പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവന് പ്രശംസിക്കുവാൻ ഒരു ക്രൂശുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിരന്തരം പ്രസംഗിക്കുകയും ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രം പ്രശംസിക്കുകയും ചെയ്യുക. പൗലോസിൻ്റെ ജീവപ്രകൃതം ഇതിൽ ഉള്ളടങ്ങിയിരിക്കുക. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 2:2 പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ശരിയാണോ ഇത്? പൗലോസിന് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ടാണോ പൗലോസ് ഇരുന്നിട്ടുള്ളത്? അല്ല, പൗലോസിന് ഒട്ടനവധി കാര്യങ്ങൾ അറിയാം. ഒരുപാട് കാര്യങ്ങളിൽ അഗാധമായ അറിവും പരിജ്ഞാനവും അനേക ലോക വിഷയങ്ങളിൽ പാണ്ഡിത്യവുമുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു പൗലോസ്. പൗലോസിൻ്റെ ലോകസംബന്ധമായിട്ടുള്ള പ്രശംസിക്കുവാൻ സാധ്യമായിട്ടുള്ള മേഖലകളെക്കുറിച്ച് വിവരിക്കുവാൻ തന്നെ നമുക്ക് സമയം പോരും. അത്രമാത്രം കാര്യങ്ങളിൽ പ്രശംസിക്കുവാൻ പൗലോസിന് ജഡസംബന്ധമായി സാധിക്കും. എന്നാൽ പൗലോസ് പറയുന്നത്, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അല്ലാതെ മറ്റൊന്നും അറിയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ലോകപ്രകാരം ഒട്ടനവധി കാര്യങ്ങളിൽ പ്രശംസിക്കുവാനുണ്ടായിരിക്കെ ലോകമത് ശ്രദ്ധിക്കുമെന്നിരിക്കെ മറ്റുള്ളവർ തന്നെ മഹാനെന്ന് വിലയിരുത്തുമെന്നിരിക്കെ കേവലം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രം പ്രശംസിക്കുക. അത് സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് താൻ എഴുതിയ ലേഖനം 3:7-8 നാം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു: എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, നാം എന്തിലാണ് പ്രശംസിക്കുന്നത്? ലോകത്തിലാണോ, ലോകകാര്യങ്ങളിലാണോ, അതോ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ ക്രൂശിലുമാണോ പ്രശംസിക്കുന്നത്? അറിയാം, നമുക്കും പ്രശംസിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ലോകസംബന്ധമായിട്ടുണ്ട്. എന്നാൽ പൗലോസിനെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ ക്രൂശിലും പ്രശംസിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇവിടെ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ഈ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. ലോകത്തിലെ സകല പ്രമാദമായ കാര്യങ്ങളെയും ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുവാൻ തക്കവണ്ണം
ക്രിസ്തു എനിക്കൊരു നിമിത്തം ആയിരിക്കണമെന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. രണ്ടാമത്, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം ഞാൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. പ്രിയപ്പെട്ടവനെ, തൻ്റെ കർത്താവിനെക്കുറിച്ച്, തൻ്റെ വീണ്ടെടുപ്പുകാരനെക്കുറിച്ച്, തൻ്റെ യജമാനനെക്കുറിച്ച്, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിൽ ആയതുകൊണ്ടാണ് പൗലോസിന് ഇതെല്ലാം അങ്ങനെ ചപ്പെന്നും ചവറുമെന്നും എണ്ണുവാനായിട്ട് സാധിച്ചത്. അതുമാത്രമാണോ, ആ നാം നേരത്തെ ആദ്യം വായിച്ച വചനത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? പൗലോസിന് ഇതെങ്ങനെ സാധ്യമായി? അവിടുന്ന് പറയുന്നു, അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് അനുപൂരകമായിട്ടുള്ള വചനം നാം അവിടെ തന്നെ വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അവിടെ അത് നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണ്. അവിടെ എന്താ വായിക്കുന്നത്? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തിനും ലോകമെനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്താ? ലോകത്തിനെന്നിലേക്ക് കവിഞ്ഞെത്തുവാൻ സാധിക്കാതെ വണ്ണം ലോകമെനിക്കായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പോരാ, എനിക്ക് ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി അതിനോട് സമരസപ്പെട്ട് കൂടാതെ വണ്ണം ഞാൻ ലോകത്തോടുള്ള ബന്ധത്തിലും ഇവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? മനുഷ്യരാൽ അസാധ്യമാ, പൗലോസിനാലും അസാധ്യമാ, പിന്നെ എങ്ങനെ സാധിച്ചു? അവിടെ നാം വായിക്കുന്നു, അവനാൽ, അതെ, തൻ്റെ രക്ഷിതാവായ ക്രിസ്തു യേശുവിനാൽ ഇങ്ങനെ ഒരു ക്രൂശീകരണം സാധ്യമാണ്. എങ്ങനെ സാധിച്ചു? കേവലം ഒരു ക്രൂശീകരണമല്ല, അവിടെ നാം വായിക്കുന്നത് ജഡത്തിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ തറച്ച് നീക്കിക്കളയുക എന്നുള്ളതാണ് അവിടെ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നാം വളരെ പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു കാര്യമാണ്. നാം വളരെ വില കൽപ്പിക്കേണ്ടുന്നൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട മാത്രയിൽ അവൻ്റെ ക്രൂശിനോട് ചേർത്ത് തറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആരാണ് താങ്കളെ നിയന്ത്രിക്കുന്നത്? ആരാണ് എന്നെ നിയന്ത്രിക്കുന്നത്? അകത്ത് കുടിക്കൊള്ളുന്ന ദൈവാത്മശക്തിയാണോ അതോ പുറത്തെ ജഡമാണോ? ആത്മശോധന ചെയ്ത് കണ്ടെത്തിയേ മതിയാകൂ. ജഡം നിയന്ത്രണം നടത്തുന്നു എന്നാണ് കാണുന്നതെങ്കിൽ ഓർക്കുക, ക്രൂശീകരണം നാമമാത്രമാണ്, ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. കേവലം ക്രൂശീകരണമല്ല, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയുക. ക്രിസ്തു യേശുവിൽ അതിന്മേൽ സകലത്തിന്മേലും ജയം കൊണ്ടാടുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പൗലോസ് പറയുന്നു, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അതേ പ്രിയപ്പെട്ടവരെ, അതാണ് കാര്യം. ജഡം തകരണം, തകർക്കപ്പെടണം. പുതുജീവൻ്റെ സമൃദ്ധിയിൽ പുതിയ സൃഷ്ടിയായി ഉണരണം, വളരണം, ഫലം കായ്ക്കണം. ദൈവം ഇത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.